Hi friends, ellavarkkum Paru's kitchen like swagatham. Innathe nammude recipe Easter special aayittulla beef curry aanu. Valare tasty aayittulla oru beef curry aanu. Ningal idu oru vettengilum undaki nokkanam. Undaki nokke endayalum ningalkku idu ishtapadum. Ishtapetta like cheyyanum share cheyyanum comment cheyyanum onnum madikkarathu. Pinne subscribe cheyyathavarundengil odane thanne subscribe cheyyanam. Kooda bell iconile all enna option kooda click cheyyanam. Ennal mathrame njan eppol video ittalum ningalkku idu kaanan sadhikkathullu. അപ്പോൾ എനിക്ക് കപ്പയും ബീഫും കൂടെ കഴിക്കാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണ്. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലോട് കൂടിയ ബീഫ് വേണം എപ്പോഴും ഉപയോഗിക്കാൻ. അതുകൊണ്ട് തന്നെ കുറച്ച് നെയ്യും വേണം. എന്നാൽ മാത്രമേ നമ്മുടെ ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനിയും ബീഫ് വേവിച്ചെടുക്കാനുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. എരിവൊക്കെ നിങ്ങളുടെ അനുസരിച്ച് കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മൾ ഇനിയും ഇതിൻ്റെ അകത്ത് എരിവ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്തത്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് മിക്സ് ചെയ്യുന്നത്. ഞാനിവിടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ബീഫൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വെള്ളം ഒന്നും ഒഴിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൻ്റെ അകത്ത് വെള്ളം ഒത്തിരി കാണും. ഇനി ഇത് നമുക്കൊരു 3 വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫിന് 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. 4 സവാള കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 40 ചെറിയുള്ളി നല്ല പോലെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്ര എടുത്തെന്ന് വെച്ച് നിങ്ങൾ ഇത്ര എടുക്കണ്ട. ഉള്ളിയൊക്കെ എടുക്കുന്നത് നമ്മുടെ ഇഷ്ടമാണ്, കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിന് വേണ്ടത് ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് 4 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ഞാനിവിടെ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ ഇടുന്ന നിങ്ങളുടെ അനുസരിച്ച് കൂട്ടിയ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയും വേണ്ടത് മീറ്റ് മസാലയാണ്. നമ്മൾ ഓൾറെഡി കുറച്ചിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ മീറ്റ് മസാല ഇതിനാവശ്യമായിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഞാനിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ്. ഗ്രാമ്പു, ഏലക്ക, പട്ട, കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള മിക്സാണത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വാർത്തെടുക്കാം. അപ്പോൾ ഇതൊരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ സവാളയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബ്രൗണിഷ് കളർ ആവുന്നിടം വരെ ഒന്ന് വരട്ടിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ആഡ് ചെയ്തൊന്ന് വരട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിൻ്റെ അകത്ത് 3 വിസിൽ മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേനും നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ബീഫ് അഥവാ വെന്തിട്ടില്ലെങ്കിൽ 1 വിസിലും കൂടെ അടുപ്പിക്കാം.
പിന്നെ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു, കണ്ടോ ഇതിൻ്റെ വെള്ളം. അപ്പം വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യവുമില്ല, അതില്ലാതെ തന്നെ ഇതിനകത്ത് ആവശ്യത്തിനേറെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ബീഫിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഇതിനകത്ത് ഇടുമ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രമേ ഇടാവൂ. ഉള്ളി എല്ലാം കൂടെ ഒന്ന് ഏകദേശം വരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തൊന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഇനി നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാല ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി കിട്ടണം, അതുവരെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ മസാലയെല്ലാം വരട്ടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ പച്ചമണം മാറുന്നണം വരെ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ഫുൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വെള്ളമെല്ലാം പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ആക്കാം. വെള്ളമെല്ലാം നല്ലപോലെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും കുറച്ചും കൂടെ വെള്ളമെല്ലാം പറ്റി ഒന്ന് സെറ്റായി കിട്ടിക്കോളൂ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.